ഹായ് അസ്സലാം അലൈക്കും. സാലോ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് റംസാൻ സ്പെഷ്യലായിട്ടുള്ള ഒരു അടിപൊളി എഗ് ബൺ സാൻഡ്വിച്ചാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കും വലിയവർക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു എഗ് ബൺ സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അതിനുവേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ ഒരു 6 ബണ്ണാണ് എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണിത്. പിന്നെ എടുത്തിരിക്കുന്നത് 3 മുട്ടയും എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മയോണൈസ്. പിന്നെ ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ച കക്കിരി ഇതുപോലെ മുറിച്ചെടുക്കണം. പിന്നെ സവോളയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. തക്കാളിയും കട്ട് ചെയ്തെടുക്കണം. പിന്നെ നേരത്തെ എടുത്ത് വെച്ച മുട്ട ഇതുപോലെ ഹാഫായി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ മുട്ടയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ മുട്ടയ്ക്ക് വേണ്ട മസാല തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 പിഞ്ച് ഗരം മസാലപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കരുത്, ലൂസായെടുത്ത് ഈ ബാറ്ററി കുറച്ച് തിക്കിൽ തന്നെ വേണം. അങ്ങനെ കുറച്ചും കൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ബാറ്ററി റെഡിയായിട്ടുണ്ട്. ഈ മുട്ടയുടെ മുകളിൽ നമുക്ക് നന്നായിട്ട് ഈ മസാല പിടിപ്പിച്ചു കൊടുക്കാം. വീണ്ടും ഇതുപോലെ തന്നെ ഈ മുട്ടയ്ക്ക് പിടിച്ചുകൊടുക്കണം. കൈ കൊണ്ട് തന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മസാല മുഴുവൻ എൻ്റെ കയ്യിലായി. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ എല്ലാ മസാലയും മുട്ടയ്ക്ക് പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കൂടുതലായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്. കൂടുതലായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ മുട്ടൻ്റെ മസാല മുഴുവനും ഓയിലിൽ പിടിച്ചിട്ടും അപ്പോൾ മുട്ടയ്ക്ക് തീരെ മസാല ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ എല്ലാ മുട്ടയും തിരിച്ചിടണം. അങ്ങനെ മുട്ട ഫ്രൈ ചെയ്തിട്ടുണ്ട്. സേവിങ് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. എല്ലാ മുട്ടയ്ക്ക് നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല മസാല പിടിച്ചിട്ടുണ്ട് എല്ലാ മുട്ടയും. പിന്നെ ഒരു ബണ്ണെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ 2 ലൈറ്റ് മയോണൈസ്, 2 ടീസ്പൂൺ മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കക്കിരിയും സവോളയും തക്കാളിയും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് മുട്ട ഫ്രൈ ചെയ്ത മുട്ടയും വെച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും ബണ്ണിൻ്റെ ഉള്ളിൽ മയോണൈസ് വെക്കുക, കക്കിരി വെച്ച് കൊടുക്കാം, തക്കാളി ഉള്ളി ഇതൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ മുട്ടയും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കണം. ഓക്കെ, എന്താ രസം കാണാന്. അങ്ങനെ എല്ലാ ബണ്ണി ഇതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഇതെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം. ഇഷ്ടമായണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും പ്രസ് ചെയ്യണം. താങ്ക് യു.